ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ആൻഡ് ഡിസൈൻ വേൾഡ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി എന്ന കമ്പനി ഈ അടുത്തിടെ പുറത്തിറക്കിയ റിയൽമി ബഡ്സ് 2 വയർഡ് ഇയർഫോൺ. ഈ പ്രൊഡക്റ്റിനെ ടോട്ടലി ഒരു അൺബോക്സിങ്ങും റിവ്യൂവുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നേരെ വീഡിയോ. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഇവിടെ മുകളിലായിട്ട് റിയൽമി എന്നും റിയൽമി ബഡ്സ് 2 ഫീൽ ദ റിയൽ ബാസ് എന്നും ഇതിൽ എഴുതിയിട്ടുണ്ട്. ബാക്കിൽ വന്നാൽ റിയൽമിയുടെ ഒരു ബാഡ്ജിങ്ങും മറ്റ് സ്പെക്കുകളും ഇതിൽ എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സിൽ കാര്യമായിട്ട് മറ്റൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഇയർഫോൺ. ഇതിൽ ഒരു ചുറ്റിയിട്ടൊരു ബെൽറ്റും കൂടി വരുന്നുണ്ട്. അതൊന്ന് മാറ്റാം. ഏകദേശം 1 മീറ്ററോളം വരുന്നു എന്നാണ് തോന്നുന്നത്. ഇവിടെ 3.5 mm കണക്ടറും ഇവിടെ നമുക്ക് ഒരു മൈക്കുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബഡ്സ്. നല്ലൊരു സോഫ്റ്റ് ബഡ്സാണ്. ചെവിയിലൊക്കെ വച്ചാൽ വേദന ഒന്നും വരാത്ത നല്ലൊരു ബഡ്സാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു ക്രോസ് ബഡ്സാണ്. ഇതിൽ നിന്നും ഒരു ചെരിഞ്ഞിട്ടാണ് ഇത് നമ്മുടെ ഇയറിലേക്ക് വെക്കുന്നത്. ഇത് മാഗ്നറ്റാണ്. ഇതിൻ്റെ പ്രകോശം മാഗ്നറ്റായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. ഇതിൻ്റെ വയറ് വരുന്നത് ഏകദേശം നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന അതുപോലെയൊന്നുമല്ല, നല്ലൊരു ക്വാളിറ്റി വയർ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ തന്നെ ഒരു സ്വിച്ചും കൂടിയുണ്ട്. ഇത് കോൾ അറ്റൻഡ് ചെയ്യാനും മറ്റു സ്വിച്ചാണ്. ഇത് മൈക്കാണ്. നല്ലൊരു ക്വാളിറ്റി സൗണ്ട് തരുന്ന മൈക്ക് തന്നെയാണിത്. ഇവിടെ റിയൽമി എന്നൊരു ബാഡ്ജിങ്ങും കൂടി കാണാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ ഇയർഫോണിൻ്റെ പ്രധാന സവിശേഷതകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും മറ്റു കോൺടാക്റ്റ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ പോയി ചെക്ക് ചെയ്യും. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും goodbye.